ദിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നന്ദിയുണ്ട്, സ്തോത്രം. കർത്താവേ, ഇങ്ങനെയൊരു സുദിനം കാണുവാൻ ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി ഞങ്ങൾക്കുള്ളതെല്ലാം നൽകുകയും ത്യാഗോജ്വലമായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. കർത്താവിനെല്ലാ മഹത്വവും ഞങ്ങൾ കരയറ്റുന്നു. ഇന്ന് ഈ ആലയത്തിൽ വെച്ച് ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷ ദൈവസന്നിധിയിൽ അണയ്ക്കുവാനായി അങ്ങ് ഞങ്ങളുടെ മധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസനായ സ്തോത്രം. അഭിവിന തിരുമേനിയെ കർത്താവ് ശക്തീകരിക്കുകയും പരിശുദ്ധാത്മ നിറവിൽ ഈ ആലയത്തിൽ ആദ്യ കുർബാന ശുശ്രൂഷ നിർവഹിക്കുവാൻ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കായി നന്ദിയോടെ സ്തോത്രം. വിശ്വാസ സമൂഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നാദ്യമായി കർത്താവിൻ്റെ തിരുശരക്തങ്ങളെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സകലതും അങ്ങയുടെ നിയന്ത്രണത്തിലായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ദൈവനാമം മാത്രം മഹത്വം എടുക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ ഈ ആലയത്തിൽ നിരന്തരം അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് നിരുപാധികം സമർപ്പിക്കുന്നു, യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, അമേൻ. ദൈവനാമ മഹിമയ്ക്കായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 91-ാമത്തെ ഗാനം ഗായക സംഘത്തോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 91-ാമത്തെ ഗാനം.
എല്ലാവർക്കും ശാന്തമായി അതാതിടങ്ങളിലിരിക്കാം. ദയവായിട്ട് മുൻപിൽ തറയിൽ ഇരിക്കുവാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും മുൻപോട്ട് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്ത് ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ ദയവായിട്ട് മുൻപോട്ട് കയറി വരികയാണെങ്കിൽ, സ്ത്രീകൾക്ക് കുറച്ച് പേർ കൂടെ പുറകിൽ ബാൽക്കണിയിൽ നിന്ന് താഴെ ഇരിക്കാൻ സാധിക്കുമല്ലോ, ദയവായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തറയിലിരിക്കുവാൻ സൗകര്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ മുൻപിൽ വന്ന് തറയിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഒന്നും രണ്ടും പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഒന്നാം പാഠത്തിനു ശേഷം ഗായക സംഘം ഒരു ഗാനത്തിന് രണ്ട് ചരണങ്ങൾ ആലപിക്കുന്നതാണ്. ഒന്നാം പാഠഭാഗമായിട്ട് രണ്ട് ചുമയിൽ 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് ചുമയിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അവൻ എൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു, ഒരുത്തൻ ധനവാൻ, മറ്റൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകളെ അനുമതി ഉണ്ടായിരുന്നു, ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവനൊരു മകളെപ്പോലെ ആയിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കിന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആളുകൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനുവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാറുവിടലിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്ന് ഇതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമുള്ളത് ചെയ്തത് എന്തിന്? ഹിത്തിനായ ഉരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമോര്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്തിനായ ഉരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാങ്കെ, ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്തതിനെ നിൻ്റെ ഭാര്യമാരോടുകൂടെ ക്ഷയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക, സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ഇവിടെ ഇങ്ങനെ ഒന്നാം പാഠം അവസാനിച്ചു.
രണ്ടാം പാഠഭാഗമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 8:9-17 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8:9-17. എന്നാൽ ശിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് അബാലപുറന്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാലത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്നേ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇങ്ങനെ രണ്ടാം പാഠഭാഗം സാധിച്ചു. ആമേൻ.
പരിശുദ്ധരാകുന്നു. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം
രണ്ടാം അധ്യായത്തിൽ നിന്നും അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചേ പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടേ പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടേ ഭീഷണം പറയാതെയും ന്യായവിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയുള്ള ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്തുതിയാകുന്ന വിലയിൽ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്തേ തൻ്റെ വിശുദ്ധ മണ്ഡലങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധായ അവൻ കയറിയവൻ്റെ സാരാംശവും നിന്റെ ദിവ്യാജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രൂഹാടി നരവരൂപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരിയുന്ന പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായിത്തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ സഹോദരരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന മർക്കോസവം കാര്യസ്ഥനെഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായി നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോന്. അറിയാമിരുന്ന ഇടമെടുത്ത ദൈവമാ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവ് ദൈവ രക്ഷിതാവുമായ യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ച ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കഫനോ മരിച്ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതുക്കൽ പോലും ഇടമില്ലാത്ത വണ്ണം പലരും വന്നുകൂടി അവനവരോട് തിരുവചനം പ്രസ്താവിച്ച. അപ്പോൾ നാലാളൊരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ച് കൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു, ഇവനിങ്ങനെ ദൈവദോഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാറെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശുടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ? എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങളറിയേണ്ടതിനെ അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന്
ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരെഴുന്നേറ്റു കിടക്കെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷകായ തന്നെ തന്നെയാകമായി അർപ്പിക്കുകയും തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം നമുക്ക് പാനീയമായി നൽകുകയും തന്നോടുകൂടെ സർവത്തിലേക്ക് നമ്മെ വരുത്തുകയും ചെയ്താം ശിയാദം പുരാന് ദൈവികമായി സ്തോത്രയാകും പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുസ്സിനാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ായിപ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവരായ നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ ഉണ്ണം വരിപ്പവും വരിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ചു നല്ലവനേതേതോ നിങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും കശീശന്മാരെയും ശമ്മാശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധേ മഹത്വമുള്ള ദുരുസഭയുടെ സന്താനങ്ങളായ സർവവിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹാത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകരമാകുന്നുവല്ലോ. സമാധാനത്തിന് മക്കൾക്കുള്ള നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ.
സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധാലയത്തിൽ കൂടി നിലയിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസ്ര ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധരൂഹായുടെ നൽവരം ഞങ്ങൾ കഴിച്ചു തരണമേ. ശരീരവും വിലമതിക്കാവുന്നതല്ലാത്തതിനെടുത്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ത്രീവായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലത് ഭാഗത്തുള്ളവരോട് കൂടെ ശ്രേഷ്ഠമായ നിനക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ പടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നാം പ്രാപിക്കുമാറാകാംഹീനരും പാപികളുമായ നാമത്തിനുമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്ന പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനാകുന്ന ജീവന് വിശുദ്ധിയുമുള്ള ഏകരുഹായും പരിശുദ്ധനാകുന്ന പറയുന്നു. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. സർവശക്തനായ ഏകപുത്രനും സകലത്തെ ജയിപ്പിക്കുന്ന കർത്താവും ഭഗവാനത്തിനുള്ള മാമോദീസ എല്ലാവർക്കും ശാന്തമായ അതാതിടങ്ങളിൽ ഇരിക്കാമല്ലോ. ഇപ്പോൾ ജന്മദിനം, വിവാഹവാർഷികം എന്നിവ കൊണ്ടാടിയിട്ടുള്ളവർക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് കടന്നു വരാം. ജന്മദിന, വിവാഹവാർഷിക സ്തോത്ര പ്രാർത്ഥന, അതേ തുടർന്ന് ദശാംശ വിഹിത സമർപ്പണത്തിന് ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് അതിനുശേഷം വന്ന് കാഴ്ച സമർപ്പിക്കാവുന്നതാണ്.
കുടുംബജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി നീ ഞങ്ങൾക്ക് തലമുറ തലമുറയായി സംഗീതവും ബലവുമായിരിക്കുന്നു. എല്ലാ അനുഭവങ്ങളിലും കൂടെയുള്ള ദൈവമാണല്ലോ. ഓരോ അനുഭവങ്ങളും നീ നടത്തി പരിപാലിച്ചു. ആയുസ്സിലെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, കുടുംബജീവിതത്തിലെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കൾ, നിൻ്റെ മക്കളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീങ്ങൾക്ക് നൽകിയതല്ലാതെ ഒന്നുമില്ല. ലഭിച്ച വകയിലും സന്തോഷത്തോടെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ദശാംശ വിഹിതത്തെ അവിടുന്ന് സ്വീകരിച്ച് വാഴ്ത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും താവേദനോട് നന്ദിയുള്ളവരായിരിക്കാൻ, ലഭിച്ച വകയിൽ നിന്ന് ലഭിക്കുന്ന വകയിലും സന്തോഷത്തോടെ നിനക്ക് വേണ്ടി നൽകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹകരമാക്കി തീർക്കണമേ. യേശുൻ മുരപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 53-ാമത്തെ ഗാനം പാടുമ്പോൾ സ്തോത്ര ആഴ്ചകൾ സമർപ്പിക്കാവുന്നതാണ്. കൺവെൻഷൻ ഗീതങ്ങളിൽ 53-ാമത്തെ ഗാനം. പാദങ്ങളെ ഒരുക്കി നിജ
അനുഗ്രഹങ്ങൾക്കായി കൃപകൾക്കായി നന്ദിയോട് നന്ദിയോട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പുതുതായി നിർമ്മിച്ച മദ്ബഹായിൽ പുനഃപ്രതിഷ്ഠ ചെയ്ത ഈ ദേവാലയത്തിൽ ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് കൂടുന്നതിനെ ആരാധിക്കുമ്പോൾ നന്ദി സൂചകമായി പിതാവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയൊക്കെ സ്വീകരിച്ച് ഞങ്ങളെല്ലാം അനുഗ്രഹിച്ച് ആശ്വദിച്ച് എല്ലാം നന്മകളാലും നിറയ്ക്കണമേ, മഹത്വം അവിടെ നിന്നെടുക്കണമേ. യേശുവിൻ മുല അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ഈ രണ്ട് ഫാൻ ഓഫ് ചെയ്യണം. ഇപ്പോൾ ആദ്യമായി വിശുദ്ധ കുർബാന കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷയാണ്. അതിനായി ഒരുങ്ങി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പക്കൽ മെഴുകുതിരികൾ, മൂന്ന് കുഞ്ഞുങ്ങൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഹ്രസ്വമായ ഒരു ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. ഗായകസംഘം സമർപ്പണ ഗീതം പാടുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് മുമ്പോട്ട് വരും, അച്ഛനിവിടെ മെഴുകുതിരിയുമായിട്ട് നിൽക്കും. നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി കത്തിച്ച് ഈ ഭാഗത്ത് മൂന്ന് പേരുടെ നിൽക്കണം. പാടാം. ുള്ളവരെയും നമ്മളുടെ ഇടവകയെ സംബന്ധിച്ച് ഈ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും വളരെ അവിസ്മരണീയമായൊരു ദിവസമാണ്. രണ്ട് വിധത്തിൽ പ്രാധാന്യം. ഒന്ന്, പുതുതായി നിർമ്മിച്ച മദ്ബഹായിൽ പുനഃപ്രതിഷ്ഠ ചെയ്ത ദേവാലയത്തിൽ വെച്ച് പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശേഷം ആദ്യം നടക്കുന്ന ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദേവാലയത്തിൽ വെച്ച് ആദ്യമായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ കൃപ ചെയ്തു. രണ്ട്, ഇവരുടെ ആയുസ്സിലും ഈ ഇടവയുടെ ചരിത്രത്തിലും അവിസ്മരണീയമായ ദിവസമാണ്. കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ എതിർശീലമായ സഭയിൽ കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് അവർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവരെ ഒതുക്കിയ മാതാപിതാക്കളെയും ജ്ഞാനമാതാപിതാക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 13-14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൈക്കുഞ്ഞായി ഇവരെ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ കഴിപ്പിച്ചു. മുഹമ്മദിസ ശുശ്രൂഷയുടെ അവസാന ഭാഗം പട്ടക്കാർ മാതാപിതാക്കളോടും ഞാൻ മാതാപിതാക്കളോടും ഇപ്രകാരം പറഞ്ഞു. ഈ കുഞ്ഞ് വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മിശിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ ഇവരെ പഠിപ്പിക്കുകയാണ്. ഈ ചുമതല നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ദൈവം സഭയിലൂടെ മാതാപിതാക്കളെ ഭരമേൽപ്പിച്ച ചുമതലയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ആ ചുമതല വിശ്വസ്തയോടെ നിറവേറ്റിയതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ഇന്ന് ദൈവ മുൻപാകെയും സഭയുടെ മുൻപാകെയും എഴുന്നേറ്റ് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നത്. മാതാപിതാക്കൾക്ക് നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ദിവസം. സഭ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭവനം ദൈവത്തിൻ്റെ ദാനം. നിങ്ങളുടെ പപ്പ, മമ്മി, അപ്പച്ചൻ, അമ്മച്ചി, അങ്കിൾ, ആൻറ്റി ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരാണ്. ദൈവം നിങ്ങൾക്കൊരു ഭവനത്തെ നൽകി. ലെറ്റസ് താങ്ക് ഗോഡ് ഫോർ യുവർ ഫാമിലി. ഇറ്റ്സ് ഓൾസോ താങ്ക് ഗോഡ് ഫോർ ദിസ് ചർച്ച്. ഈ സഭ ദൈവത്തിൻ്റെ ദാനം. ദൈവത്തെ ആരാധിക്കാൻ ഈ തലമുറയിൽ മനോഹരമായൊരു ദേവാലയം ദൈവം നിങ്ങൾക്ക് തന്നു. സൺഡേ സ്കൂളുണ്ട്, യുവനസഖ്യമുണ്ട്, ദൈവവിശ്വാസത്തിൽ വളർന്നു വരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും, അച്ഛന്മാരുടെ സേവനമുണ്ട്. ഇതൊക്കെ യേശുവിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരുവാൻ വേണ്ടി ഒരു സഭ ദൈവം നിങ്ങൾക്ക് നൽകി. ലെറ്റസ് താങ്ക് ഗോഡ് ഫോർ ദിസ് ചർച്ച്. നിങ്ങളെ സഭയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കത്തിച്ച മെഴുകുതിരി സ്വാഗതത്തിൻ്റെ ചിഹ്നമാണ്. നിങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ കത്തിച്ച മെഴുകുതിരിയുമായി ഇവിടെ നിൽക്കുകയായിരുന്നു. യു ആർ വെൽക്കം. ഈ സഭയുടെ അംഗത്വത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ്സ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ കയ്യിൽ ലാപ്പ് കൊച്ചു മെഴുകുതിരിയുണ്ട്, കത്തി ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന കൊച്ചു വിളക്കുകളുണ്ട്. എവിടെ നിന്നാണ് ഈ പ്രകാശം ലഭിച്ചത്? അച്ഛനും കൊണ്ടുവന്ന വലിയൊരു മെഴുകുതിരി, ത്രോണോസിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് വലിയ മെഴുകുതിരി, സിംബൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹു ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ കയ്യിലെ കൊച്ചു മെഴുകുതിരി സിംബൽ ഓഫ് യുവർ ലൈഫ്. മക്കളെ, ഈ കൊച്ചു മെഴുകുതിരിയുമായി മുമ്പോട്ട് വന്ന് വലിയ മെഴുകുതിരിയുമായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് പ്രകാശമാണ്, വെളിച്ചമാണ്. മക്കളെ, യേശുവിനോടുള്ള ബന്ധത്തിൽ വെളിച്ചമായി തീരുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ടു ബി
the lights of the world, to be the children of lights. വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. വെളിച്ചത്തിൻ്റെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ എന്നാ? വെളിച്ചത്തിൻ്റെ ജോലി എന്നാ? പ്രകാശം പരത്തുക, അന്ധകാരം മാറ്റുക, ടു സ്പ്രെഡ് ലൈറ്റ് ആൻഡ് റിമൂവ് ഡാർക്ക്നെസ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജോലി എന്നാ? നല്ല പ്രകാശം പരത്തുന്ന കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് നിർത്തിയാൽ മതിയോ? അതാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. വേദോസ്തത്തിൽ പ്രകാശമെന്ന് പറയുന്നത് നന്മ, വെളിച്ചമെന്ന് പറയുന്നത് എപ്പോഴും നന്മയെ കുറിക്കുന്നതാണ്. ലൈറ്റ് സിംബലൈസസ് ഗുഡ്, ഇരുട്ട് അന്ധകാരമെന്ന് പറയുന്നത് തിന്മയെ കുറിക്കുന്നതാണ്. നന്മ തിന്മ, വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എപ്പോഴും നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇനിയും കൂടുതൽ നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. തിന്മയെ അകറ്റുന്ന കുഞ്ഞുങ്ങൾ, ദോഷം അകറ്റുന്ന കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരണം. നന്മയും തിന്മയും എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? സ്നേഹമെന്ന് പറഞ്ഞാൽ നന്മയോ തിന്മയോ? കേൾക്കട്ടെ, ഏഹ്, നന്മയാണല്ലേ, വെരി ഗുഡ്. വിദ്വേഷമെന്ന് പറഞ്ഞാൽ തിന്മ. അനുസരണം നന്മ, അനുസരണക്കേട് ആന്നല്ലേ. അക്രമം, മദ്യപാനം, അറിയാം നിങ്ങൾക്ക് നന്മയും തിന്മയൊക്കെ അറിയാം അല്ലേ. മക്കളെ നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി, അതാ വെളിച്ചത്തിൻ്റെ മക്കൾ. ഇന്ന് മുതൽ കൂടുതൽ നന്മ ചെയ്യുന്ന മക്കളായി തീരുവാൻ, യേശുവിനോടുള്ള ബന്ധത്തിൽ വെളിച്ചമായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. നിങ്ങൾ സഭയുടെ പ്രധാനപ്പെട്ട കൂതാശയിൽ സംബന്ധിക്കുകയാണ്. ഈ കൂതാശയുടെ തിരക്കൊക്കെ, പള്ളി കൂതാശയുടെ തിരക്കൊക്കെ വന്നുകൊണ്ട് അച്ഛൻ നിങ്ങളെ പഠിപ്പിച്ചോന്ന് എനിക്കറിയത്തില്ല. പഠിപ്പിച്ച് കാണും അല്ലേ. സ്നേഹിൻ്റെ പഠിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നല്ലേ. പഠിപ്പിച്ചോ? നിങ്ങൾ പഠിച്ചോ? സഭയുടെ വിശ്വാസം, ആചാരം, കൂതാശകളൊക്കെ പഠിച്ചോ? ശരി, വെരി ഗുഡ്. പരീക്ഷ കിട്ടോ? അതിന് സമയം കിട്ടോ? ജയിച്ചോ എല്ലാവരും? ഇനി ഞാൻ ചോദിക്കുന്നില്ല. പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ അല്ലേ. അച്ഛനെ അങ്ങ് വിശ്വസിക്കുക, നിങ്ങളെയും വിശ്വസിക്കുക. എന്നാലും പഠിക്കണം. മാർത്തോമാസയിലെ കുഞ്ഞുങ്ങളാണല്ലോ. വിശ്വാസം, കൂതാശകളൊക്കെ ഞാൻ സമയം എടുക്കുന്നില്ല. നമ്മുടെ മാർത്തോമാസയിലെ എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം. മാർത്തോമാസയുടെ വിശ്വാസം എന്ത്, ആചാരം എന്ത്, അനുഷ്ഠാനം എന്ത്, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഒരു എക്സ്ക്യൂസും ഇല്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് വീട്ടിലെ വിവരങ്ങൾ ചോദിച്ചാൽ പറയും. അപ്പൻ ആരാ, അമ്മ ആരാ, സഹോദരങ്ങൾ ആരാന്ന് ചോദിച്ചാൽ പറയുമല്ലോ അല്ലേ. മാർത്തോമാസയുടെ മക്കളാണോ? മാർത്തോമാസയുടെ വിശ്വാസവും ആചാരവും ഒക്കെ അറിഞ്ഞിരിക്കണം. അത് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാർത്തോമാസഭയിലുണ്ട്. ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ഓഫ് മാർത്തോമാ ചർച്ച് ഇംഗ്ലീഷിൽ, മാർത്തോമാസയുടെ വിശ്വാസാചാരങ്ങൾ മലയാളത്തിൽ, റൂട്ട്സ് ആൻഡ് വിങ്സ് ഓഫ് മാർത്തോമാ ചർച്ച് ഇംഗ്ലീഷിൽ, ഒട്ടനവധി പുസ്തകങ്ങൾ. അച്ഛനോട് ചോദിച്ചാൽ എല്ലാ വീട്ടിലും, ഞാൻ മുമ്പൊക്കെ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അനുസരിച്ചോന്ന് എനിക്കറിയില്ല. വേദോത്സവത്തിന് പുറമേ സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമെങ്കിലും വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കണം. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. 100 രൂപയെ താഴെയുള്ളൂ ഒരു പുസ്തകമെങ്കിലും. ധാരാളം പുസ്തകങ്ങളുണ്ട്. വിശ്വാസമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. വിശ്വാസപ്രമാണം ഉണ്ടോ കുഞ്ഞേ നമ്മുടെ മക്കൾക്ക്? ഇടവേക്കും വിശ്വാസപ്രമാണം ഉണ്ടോ സഭയ്ക്ക്? ഉണ്ടോ? അതെങ്ങനെയാണ് തുടങ്ങുന്നേ? പിതാവായ സർവശക്തനായ. കാണാൻ പഠിച്ചിട്ടുണ്ടോ, അറിയാമോ? വെരി ഗുഡ് അല്ലേ. വിശ്വാസപ്രമാണം എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്ന, ഇന്ന് നമ്മൾ ചൊല്ലിയായിരുന്നോ? വെരി ഗുഡ്. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ യേശുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലുള്ള വിശ്വാസം, മാമോദീസായിലുള്ള വിശ്വാസം, അറിയാം അല്ലേ. വെരി ഗുഡ്. ഇനിയുള്ളത് കൂതാശ. എത്ര കൂതാശകളാണ്? എത്ര? 7 കൂതാശ. എളുപ്പമെന്ന് പറഞ്ഞ് 1 മാമോദീസ, 2 ആ ആ ആ ആ വെരി ഗുഡ്. അവരെല്ലാം 3 പേരെ സെമിനാരി വിട്ടാൽ കുഴപ്പമില്ലെന്ന് എനിക്ക്. ഇത്ര ഒഴുക്കിലാരും പറഞ്ഞിട്ടില്ല. വെരി ഗുഡ്. ഞാൻ പുറകോട്ട് ചോദിച്ചിരുന്നെങ്കിലോ അല്ലേ. മാമോദീസ അല്ലെങ്കിൽ ബാപ്റ്റിസം, മോറോന അഭിഷേകം അല്ലെങ്കിൽ സ്ഥിരീകരണം അല്ലെങ്കിൽ കൺഫർമേഷൻ, കുമ്പസാരം അല്ലെങ്കിൽ കൺഫെഷൻ, വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, വിവാഹം അഥവാ മാരേജ്, പട്ടത്വം അഥവാ ഓർഡിനേഷൻ, രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകം, അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക്. 7 കൂതാശകൾ വിശദീകരിക്കുന്നില്ല. മീൻസ് ഓഫ് ബ്ലെസ്സിങ്സ്, സാക്രമെൻസ് ആർ മീൻസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, ഗോഡ്സ് ബ്ലെസ്സിങ്സ്, ദൈവകൃപയുടെ മുഖാന്തരം. ഈ എല്ലാ കൂതാശകളും നമുക്ക് അനുഗ്രഹമാണ്. അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏത് കൂതാശയിൽ പോയി സംബന്ധിച്ചാലും നമുക്കത് അനുഗ്രഹമാണ്. മീൻസ് ഫോർ ഗോഡ്സ് ഗ്രേസ്. ആകട്ടെ മക്കളെ, 7 കൂതാശകൾ, ആദ്യത്തെ 4 എണ്ണം എല്ലാവർക്കും നിർബന്ധമാണ് അല്ലേ. മാമോദിസ എല്ലാവർക്കും നിർബന്ധമാണ്. മാമോദിസ കഴിഞ്ഞാണോ? ഉറപ്പാണോ? ചോദിക്കണോ? ഈ ബുക്കിനകത്ത് പേരുണ്ടോ? ഉറപ്പാണ് അല്ലേ. വെരി ഗുഡ്. സ്നാനം കഴിഞ്ഞാണോ? മുമ്പേ നല്ലപോലെ തല ഉരുകി, ഇപ്പോൾ ഒരു സംശയം. കഴിഞ്ഞാണോ മക്കളെ? ആണോ?
സ്നാനം കഴിഞ്ഞ അല്ലേ, നമ്മുടെ ആളുകൾക്കൊക്കെ ചില സംശയമുണ്ട്, ഈ മാമോദിസ ഒന്ന് സ്നാനം വന്നെന്നൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ആ ചിലൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുക, അച്ചായ മാമോദിസ ഏറ്റോ അമ്മാമ മാമോദിസ ഏറ്റോ എന്നേ ഏറ്റെന്ന് പറയും. അപ്പോൾ ഉപദേശമെടുക്കാൻ ഉപദേശം ചോദിക്കും, സ്നാനമേറ്റോ എന്ന് ചോദിക്കും, അനങ്ങാതെ നിൽക്കും. വേദോസ്തവത്തിൽ ഒരു വാക്യം എടുത്ത് വായിക്കും, സ്നാനമേറ്റാൽ വിശ്വസിച്ച് സ്നാനമേറ്റാൽ രക്ഷ പ്രാപിക്കും. അച്ഛൻ പോലും അറിയത്തില്ല കരിങ്ങിൻ്റെ കീഴിലോ ആറ്റിൻ ഒക്കെ എവിടെയോ പോയി സ്നാനം വയ്ക്കും. ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന് എൻ്റെ വിചാരം. പുനർസ്നാനമെന്നാണ് അതിനൊക്കെ പറയുന്നത്, പുനർസ്നാനം. അങ്ങനെ ഒരു സ്നാനം വേദോസ്തവത്തിൽ വാക്കേ ഇല്ല, പുനർസ്നാനം. വീണ്ടും സ്നാനമില്ല. മാമോദിസ എന്ന് പറഞ്ഞാൽ സ്നാനം, മക്കളെല്ലാവരും സ്നാനമേറ്റവരാണ്. മാർത്തമാസോ വിശ്വസിക്കുന്നു, വേദോസ്തവം പഠിപ്പിക്കുന്നു, മാമോദിസ ഒരിക്കൽ മാത്രം, സ്നാനം ഒരിക്കൽ മാത്രം. മക്കളെല്ലാം സ്നാനമേറ്റ സഭയുടെ അംഗങ്ങളാണ്. ശിശു സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട് നമ്മുടെ സഭയിൽ. മക്കളേറ്റത് ഏത് സ്നാനമാ? എന്താ ശിശു സ്നാനം അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉത്തരവാദിത്വമുള്ള ഏതൊരു മാതാവും പിതാവും എത്രയും ഇളം പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദിസ കഴിപ്പിക്കും. കർത്താവേ, ഈ കുഞ്ഞിനെ ഞാൻ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാം, സഭയുടെ അംഗമാക്കി തീർക്കണമേ. അതാണ് ശിശു സ്നാനം. മാർത്തമാ സഭയിൽ മാർത്തമാ മാതാപിതാക്കളുടെ, ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ ഏത് കുഞ്ഞും ഇളം പ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽ സ്നാനം കഴിപ്പിച്ച് സഭയോട് ചേർക്കും. 13 14 വയസ്സാകുമ്പോൾ ഇതുപോലെ അവരെഴുന്നേറ്റ് നിന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയും. അതാണ് ശിശു സ്നാനം. എന്നാൽ മുതിർന്ന സ്നാനമുണ്ട് മാർത്തമാ സഭയിൽ. ആർക്കാണ്? മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക്, ഏത് പ്രായത്തിലും, ഹൈന്ദവ മതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിൽ നിന്നോ ക്രിസ്തീയ മതത്തിലേക്ക് ചേരുമ്പോൾ 30 വയസ്സിലോ 40 വയസ്സിലോ ഒക്കെ മാമോദിസ കൊടുക്കാം. മക്കളെ, നിങ്ങളെല്ലാവരും ശിശു സ്നാനമേറ്റ സഭയുടെ അംഗങ്ങളാണ്. സ്നാനമൊരിക്കൽ മാത്രം. ഇനിയുള്ളത് കുംഭസ് മൂറോനഭിഷേകം കഴിഞ്ഞാണോ? ആണോ? ആണോ അല്ലേ? എപ്പോഴായിരുന്നു? മാമോദിസയുടെ സമയത്ത്. വെരി ഗുഡ്. മാമോദിസ തൊട്ടിയിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ മാമോദിസ കഴിച്ചു മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മയുടെ കയ്യിൽ മലർത്തി കുഞ്ഞിനെ കിടത്തുമ്പോൾ അച്ഛൻ വന്ന കുഞ്ഞിൻ്റെ നെറ്റിക്ക്, നെഞ്ചത്ത്, കാലിൻ്റെ വെള്ളയ്ക്ക്, കൈയുടെ വെള്ളയ്ക്ക് തൈലം കൊണ്ട് കുരിശോടിക്കും. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ രൂഹായുടെ പരിപൂർണ്ണ നല്ലവരത്തിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. വിശുദ്ധ തൈലം പിന്നെ ഞാൻ നമ്മൾ ഈ പള്ളി ഉദാശ ചെയ്തപ്പോൾ വിശുദ്ധ തൈലം കൊണ്ടാണ് കുരിശു വരച്ചത്. അതിന് മൂറോൻ എന്ന് പറയും. നമ്മുടെ സഭയിൽ രണ്ട് തൈലമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സൈത്തെന്ന് പറയും, മറ്റൊന്ന് മൂറോൻ എന്ന് പറയും. സൈത്തെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. വീട് ഉദാശയ്ക്ക്, ഭവന പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. മാമോദിസയുടെ ആദ്യ ഭാഗം ഉപയോഗിക്കുന്നത് സൈത്ത് ഒലിവ് ഓയിലാണ്. എന്നാൽ മൂറോൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന അവസരങ്ങൾ, ഒന്ന് മാർത്തമാസത്തിൽ എവിടെ ഒരു പള്ളി പണിതാലും ആ മൂറോൻ കൊണ്ടാണ് കുരിശു വരയ്ക്കുന്നത്. മാർത്തമാസത്തിൽ എവിടെ ഒരു കുഞ്ഞു മാമോദിസ ഏറ്റാലും മൂറോൻ കൊണ്ടാണ് കുരിശു വരയ്ക്കുന്നത്. പള്ളി ദൈവം വസിക്കുന്ന മന്ദിരം, കുഞ്ഞുങ്ങളുടെ ശരീരമോ? അവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗോഡ്. ദൈവം വസിക്കുന്ന മന്ദിരമായി അതിനെ പ്രതിഷ്ഠിക്കുകയാണ്. ശരീരം മുഴുവൻ ദൈവത്തിൻ്റെ വകയായി പ്രതിഷ്ഠിക്കുകയാണ് കുരിശു വരച്ച്. മൂറോൻ എന്ന് പറയുന്നത് നമ്മുടെ മെത്രാപുരത്ത തിരുമേനിയുടെ അരമനയിൽ പ്രത്യേകം ധാരാളം പച്ചമരുന്നുകളൊക്കെ ഇട്ട് പ്രത്യേകം തയ്യാർ ചെയ്യുന്ന തൈലം തിരുമേനിമാരും അച്ഛന്മാരും ജനങ്ങളും കൂടെ എസ് ഇ പള്ളിയിൽ, ഒരു പള്ളിയിൽ വെച്ച് ആരാധനയുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന തൈലമാണ് മൂറോൻ. അത് പൈതൃകത്തിൻ്റെ ലക്ഷണം, പാരമ്പര്യത്തിൻ്റെ സിമ്പലാണ്, വിശുദ്ധീകരിക്കപ്പെട്ട തൈലം. ആ തൈലമാണ് മക്കളെ മൂറോനഭിഷേകത്തിന് നിങ്ങളുടെ തലേന്നെറ്റിക്ക് പുരട്ടുന്നത്. യു ബിലോങ് ടു ഗോഡ്, ദൈവത്തിൻ്റെ വക. അതാണ് സ്ഥിരീകരണമെന്നും പറയും, കൺഫർമേഷൻ. ചില സഭയിലൊക്കെ രണ്ടായിട്ടാണ് നടത്തുന്നത്. സ്ഥിരീകരണമെന്ന് പറഞ്ഞ് വേറെയുണ്ട്, മാമോദിസ വേറെയുണ്ട്. നമ്മുടെ സഭയിൽ മാമോദിസയും സ്ഥിരീകരണം കൂടെ ഒരുമിച്ചാണ്, മൂറോനഭിഷേകം ഒരുമിച്ചാണ്. ഇനി കുംഭസാരം. കർത്താവേനോട് ക്ഷമിക്കണമേ. എല്ലാവർക്കും നിർബന്ധമാണ് ദൈവത്തോട് നമ്മൾ പറയുന്ന കർത്താവെ നമ്മളോട് ക്ഷമിക്കണമേ. കുംഭസാരവും വിശുദ്ധ കുർബാനയും നമ്മുടെ സഭയിൽ ഒരുമിച്ചാണ്. ചില സഭകളിൽ രണ്ടായിട്ട് നടത്തുന്നവരുണ്ട്, ചില സഭകളിൽ രഹസ്യ കുംഭസാരമുണ്ട്, നമുക്ക് പരസ്യ കുംഭസാരമാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്നാണ് നമ്മുടെ കുംഭസാരം. കുംഭസാര പ്രാർത്ഥന ചൊല്ലാതെ ആരും വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് പറയണം, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാധനയുടെ മധ്യത്തിലാണ് നമ്മൾ സാധാരണ കുംഭസാര പ്രാർത്ഥന വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം വൈകി വന്നാൽ പോലും കുംഭസാര പ്രാർത്ഥന ചൊല്ലാതെ ആരും വിശുദ്ധ കുർബാന കൈക്കൊള്ളരുത്. കുംഭസാരം നിർബന്ധമാണ്. ഇനി വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ആരാ മക്കളെ ആരംഭിച്ചതെന്ന് പറയാനോ? ഇത് ചെയ്വീനെന്ന് പറഞ്ഞ ആരാ? ആ റൈറ്റ്, യേശുവാണ്. എപ്പോഴാണെന്ന് പറയാമോ? ഒരു പെരുന്നാൾ ദിവസമാണ്, പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ എന്ന ബുധനാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ? വ്യാഴാഴ്ച, പെസഹ വ്യാഴം, ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസം യേശു ശിഷ്യന്മാരുമായി മാളികമുറിയിൽ അത്താഴം കഴിക്കുമ്പോൾ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്,
വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, ഇത് ഭക്ഷിപ്പീൻ, ഇത് കുടിപ്പീൻ, എൻ്റെ രണ്ടാമത്തെ വരെ വരെ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് ചെയ്യുവിൻ. ഡു ഇറ്റ് ഇൻ റിമംബറൻസ് ഓഫ് മീ. കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പച്ചനെ, അമ്മച്ചി, അപ്പ, മമ്മി, ഞങ്ങളെല്ലാം ഇതിനകം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ടു. മക്കളെ, ഇന്ന് ടുഡേ ഈസ് ദ ഡേ, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയാണ്. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം അർപ്പണം, സമർപ്പണം, ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. മക്കളെ, ഈ സഭ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ വിശുദ്ധ കുർബാനയിൽ സമ്മതിക്കുന്നതിലൂടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ മാമോദിസയേറ്റവരാണ്, മുറോന വിഷയം കഴിഞ്ഞവരാണ്, ഇന്ന് നിങ്ങൾ കുമ്പസാരിക്കുന്നു, ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നു. ഇനി മൂന്ന് കൂതാശകളുടെ പട്ടത്വം നിർബന്ധമാണോ? അല്ല. എന്ത് ധൈര്യമായിട്ടാണ് പറയുന്നത്? ആണെങ്കിലോ 15 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെ അച്ഛന്മാർ അല്ലേ? അല്ലേ, പേടിക്കുന്നുണ്ടോ? 15 വർഷം കഴിഞ്ഞാൽ രണ്ട് അച്ഛന്മാരുടെ കോട്ടയപ്പള്ളിയിലല്ലേ? അല്ലേ, നിർബന്ധമല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സി വി സാമിയുടെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം മീനെ പിടിക്കുന്നവരാ മീനെ പിടിച്ചോണ്ട് വന്നത്. ഞാൻ ഇന്ന് പറയുകയാണ്, മീനെ പിടിക്കുന്നവരല്ല, അവരെ ഇന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവാം. ആരൊക്കെയാണെന്ന് തീരുമാനിച്ചോണം, മനുഷ്യരെ പിടിക്കുന്നവർ അല്ലേ. പട്ടത്വം നിർബന്ധമല്ല. ആരെ ദൈവം വിളിക്കുന്നുവോ അവർ പട്ടക്കാരാണ്. നമ്മുടെ ഈ കൊച്ചിടവയിൽ ദൈവത്തിൻ്റെ കരുണയാൽ വലിയ അച്ഛൻ എം പി യോ അനച്ഛനായിട്ടുണ്ട്. ഇപ്പോൾ ലിവിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കുഞ്ഞുങ്ങൾ പോകണം. ഇന്നലെ ഞാൻ പള്ളി ചെന്നപ്പോൾ ആ പള്ളിയിലെ അച്ഛന്മാരുടെ അച്ഛന്മാരെയും കൊണ്ട് നിൽക്കാനൊക്കത്തില്ല, മതുവായിക്കാത്ത സ്ഥലമില്ല ആ പള്ളിയിലെ അച്ഛന്മാർ. കുമ്പളാൻ പോയി പള്ളിയിലെ ഞാൻ പോയെ. ഈ കുഴി പള്ളിയിൽ പോയാലും ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ അച്ഛന്മാർ മസ്കിയാമ്മമാരാണെന്ന് അതിൻ്റെ ഇരട്ടിയാണ് ഒരു പള്ളിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല പാരമ്പര്യമൊക്കെ ഉണ്ടാകണം. അച്ഛന്മാരുണ്ടാകണം, മസ്കിയാമ്മമാരുണ്ടാകണം അല്ലേ. പട്ടത്തും ഒരു കൂതാശയാണ്, വിളിച്ച് വേർതിരിക്കപ്പെടുന്നവർക്കാണ്. ദൈവത്തിൻ്റെ കരുണയാലി അച്ഛന്മാർ ഞാനും ഒക്കെ ഈ സഭയിൽ ശുശ്രൂഷകനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനെ ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമേ. ഈ വർഷം മാർത്തമാസഭയിൽ 40 ചെറുപ്പക്കാരാണ് പട്ടക്കാരാകുന്നത്. ബി എ കഴിഞ്ഞ്, എം എ കഴിഞ്ഞ്, എം എസ് സി കഴിഞ്ഞ്, ബി എച്ച് ഡി കഴിഞ്ഞ്. ഒരു വിദ്യാഭ്യാസവും തടസ്സമല്ല. കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസം, എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, സമർപ്പണം. മക്കളെ, പട്ടത്തും ഒരു കൂതാശയാണ്. ഇനിയുള്ളത് വിവാഹം നിർബന്ധമാണോ? ഇത്ര ധൈര്യമില്ല പറയാൻ. നിർബന്ധമല്ല അല്ലേ, നിർബന്ധമല്ല. എന്നാൽ ദൈവം എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും പപ്പായും മമ്മിയും ഒക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. കുടുംബം ഒരു കൂതാശയാണ്. വിവാഹ ജീവിതം അതിവിശുദ്ധമാണ്, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. എല്ലാവരും കുടുംബജീവിതം അതിവിശുദ്ധമായി കാണണം. എന്നാൽ നിർബന്ധമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം, സന്യാസം, സെലിബസി. നമ്മുടെ സഭയിലെ തിരുമേനിമാർ, കത്തോലിക്ക യാക്കോബ ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാർ, കന്യാസ്ത്രീകൾ, ദേറായയിലെ സഹോദരങ്ങൾ, സന്യാസിനി സമൂഹത്തിലെ നമ്മുടെ കൊച്ചമ്മമാർ, അവരെല്ലാം അവിവാഹിതരാണ് ദൈവരാജ്യത്തിന് വേണ്ടി. ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിക്കണം. കുടുംബം ദൈവം സ്ഥാപിച്ചതാണ്. ഇനിയും രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ധീരമായി കിടന്നാൽ മൂപ്പന്മാരെ വിളിച്ച് അവർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ധീരമായി കിടക്കുമ്പോൾ അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണ്. തൈലം പൂശി പ്രാർത്ഥിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൂതാശയിൽ സംബന്ധിക്കുന്നു. ഈ സഭ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്, മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ്. ഇതിനെക്കാട്ടി വലിയ സമ്മാനമില്ല തരാൻ. കാര്യം എന്താ? ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. ബൈബിൾ കീപ്സ് യു അവേ ഫ്രം സിൻ ആൻഡ് സിൻ കീപ്സ് യു അവേ ഫ്രം ബൈബിൾ. ഓർത്തോണം, ബൈബിൾ കീപ്സ് യു അവേ ഫ്രം സിൻ ആൻഡ് സിൻ കീപ്സ് യു അവേ ഫ്രം ബൈബിൾ. ഈ വേദവസ്തു നിങ്ങൾ ക്രമമായിട്ട് വായിക്കണം. സഭ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഫോർ ദ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, ആർ യു എ കമ്മ്യൂണിക്കൻ മെമ്പർ? യെസ്, ഐ എം എ കമ്മ്യൂണിക്കൻ മെമ്പർ. മക്കളെ, ഏതോസ്തം വായിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ദൈവം വരാൻ നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ താഴെ വരുന്ന വാചകങ്ങൾ അച്ഛൻ്റെ പിന്നാലെ നിർത്തി നിർത്തി ചെല്ലുന്നതായിരിക്കും. എൻ്റെ പിന്നാലെ ഏറ്റു ചൊല്ലണം. ദൈവമായ കർത്താവേ, പുതിയ നിയമത്തിൻ്റെ സമൂഹമായ സഭയുടെ അംഗത്വത്തിലേക്ക് മാമോദിസ മൂലം നീ എന്നെ സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി നൽകിയിരിക്കുന്ന ഈ വലിയ പദവിക്കായി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു.
നിൻ്റെയും ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുൻപിൽ ഞാൻ നിന്നോടും മനുഷ്യരോടും വിചാരങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പാപം ചെയ്തിരിക്കുന്നു എന്നേറ്റു പറയുന്നു. നിന്റെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. നിന്നെ ആഴമായി അറിയുന്നതിനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനും പരമാർത്ഥമായി പിന്തുടരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം ശ്രദ്ധാപൂർവം പഠിക്കുന്നതിനും ദൈവജനത്തോട് ഒന്നിച്ച് ആരാധിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ ക്രമമായി സംബന്ധിക്കുന്നതിനും ഞാൻ തീരുമാനിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് സകല മനുഷ്യരിലും നീതിയും സമാധാനവും നിലനിർത്തുന്നതിന് പരിശ്രമിക്കുകയും എല്ലാ മനുഷ്യരുടെയും വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യും. മാമോദീസയുടെ സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ, ഗോഡ് ഫാദർ, ഗോഡ് മദർ നിങ്ങൾക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ വിശ്വാസം ഇപ്പോൾ ഏറ്റുപറയാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും യേശുമിശിഹായെ രക്ഷിതാവായി സ്വീകരിച്ചവരാണോ? ഉറപ്പാണോ? ജീസസ് ഈസ് മൈ ലോർഡ്, ജീസസ് ഈസ് മൈ സേവിയർ, ധൈര്യമായിട്ട് പറയാമല്ലോ. വെരി ഗുഡ്. ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് എഴുന്നേറ്റ് നിന്നാട്ടെ. മാതാപിതാക്കളും ഞാന മാതാപിതാക്കളും, തലത്തൊട്ടപ്പൻ തലത്തൊട്ടമ്മ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വിശ്വാസം ഇപ്പോൾ കുഞ്ഞുങ്ങളേറ്റു പറയാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെൻ്റെ മുന്നാലെ പറഞ്ഞാട്ട് ഇംഗ്ലീഷ്, അത് ഐ റെനൗൺസ് സേറ്റൻ ആൻഡ് ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ്. പറഞ്ഞാട്ടെ കുഞ്ഞുങ്ങൾ, പറഞ്ഞാട്ടെ മാതാപിതാക്കൾ, പ്രാർത്ഥനയോട് നിൽക്കുക കുഞ്ഞുങ്ങൾ. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശുമിശിഹായിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. താങ്ക് യു. മാതാപിതാക്കളെ ഇരുന്നാട്ടെ, കുഞ്ഞുങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാട്ടെ. ഇപ്പോൾ ഇടവയെ പ്രതികരിച്ചുകൊണ്ട് ഇടവയുടെ വികാരി അച്ഛനും സെൻട്രൽ സ്കൂൾ ഹെഡ്മാസ്റ്ററും ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഇവരെ ഈ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്നാട്ടെ. സെൻട്രൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആണ് അച്ഛൻ. അവിടെ പോയി ഇങ്ങോട്ട് തിരിഞ്ഞേക്കണേ, ഇങ്ങോട്ട് തിരിഞ്ഞേക്കണം. ഒരു മൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആദ്യം അച്ഛൻ, പിന്നെ സെൻട്രൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ്. സർവവോം യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, നിന്റെ ഈ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിന്റെ ശുശ്രൂഷകൾക്കായി ഇവരെ ശക്തീകരിക്കണമേ. സ്വർഗീയ കൃപകളാൽ ഇവരെ പാലിക്കണമേ. നിന്റെ പിതൃവാത്സല്യമുള്ള കരം എന്നും ഇവരോടുകൂടെ ഉണ്ടായിരിക്കണമേ. തിരുവചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും ഇവരെ വളർത്തണമേ. ഈ ലോകത്തിൽ നിന്നെ ശുശ്രൂഷിക്കുകയും വരുവാനുള്ള ലോകത്തിൽ സകല വിശുദ്ധന്മാരോടുകൂടെയുള്ള അവകാശം ഇവർ അനുഭവിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഈ ഇടവകയുടെ അംഗങ്ങളായ ഞങ്ങൾ സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമായ ഈ ഇടവകയുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സഹായവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആത്മാവിൻ്റെ ഐക്യത്തിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യം മുതലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി കാണുവാൻ ദൈവം തൻ്റെ സ്നേഹത്തിലും ശക്തിയിലും കൃപയിലും നമ്മെ കാത്ത് വീരാതെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തട്ടെ. ആമേൻ. ഒരാൾ നടുക്കുമുട്ട് കുത്തിയാട്ടെ, മറ്റേ രണ്ടുപേരും പുറകോട്ട് മാറി നിൽക്കും. ഒരാൾ നടുക്കുമുട്ടിയത്, മറ്റേ രണ്ടുപേരും പുറകോട്ട് മാറിയിരുന്നു. ഞാൻ പറയുമ്പോൾ മുട്ട് കുത്തിയാൽ മതി. ഇച്ചിരി പുറകോട്ട് മാറി,
ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. വലത്ത് ഞാൻ തരും, നിങ്ങളുടെ വലത്ത് ഏതാണ് എഴുന്നേക്കണം. എഴുന്നേറ്റ് കഴിയുമ്പോൾ വേദോസ്തം തരും, രണ്ട് കൈ കൊണ്ടും വേദോസ്തം വായിക്കണം രണ്ട് കൈ കൊണ്ടും. അത് കഴിയുമ്പോൾ സ്ലീബ ക്രോസ്, ഇതുകൊണ്ട് കൈമുത്ത് കിട്ടും, ബ്ലെസ്സിങ് കിട്ടും. അത് കഴിയുമ്പോൾ പോയിരിക്കാം. മോൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ മോള് മുട്ടുകുത്ത്, പിന്നെ മോൻ മുട്ടുകുത്ത്. എന്താ അത് കഴിയുമ്പോൾ കുമ്പസാര പ്രാർത്ഥനയ്ക്ക് എല്ലാവരുടെയും കൂടെ എഴുന്നേറ്റിരിക്കണം. എല്ലാവരുടെയും കൂടെ വിശുദ്ധ കുർബാന കൈക്കൊള്ളണം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന രീതി, ഇന്നത്തെ ക്രമീകരണം ഞാനെന്ന് പറയട്ടെ. കോവിഡിൻ്റെ കാരണത്താൽ നമ്മൾ ഈ നാളുകളിലൊക്കെ സഭയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരൊക്കെ വ്യത്യസ്തമായ രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കാലം കൂടെ എങ്കിലും ജാഗ്രതയോടെ അത് തുടരണം. ദൈവസ്തുതിർനാമമായിട്ട് എന്ന പാട്ട് പാടുമ്പോൾ ആദ്യം ഈ മൂന്ന് കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും. അതിൻ്റെ പുറമെ അവരുടെ ഒരു വരിയായിട്ട് തന്നെ, ഒറ്റ വരിയായിട്ട് ആദ്യം മൂന്ന് കുഞ്ഞുങ്ങൾ, അതിൻ്റെ പുറകെ അവരുടെ മാതാപിതാക്കൾ, ഞാനെ മാതാപിതാക്കൾ, അതിൻ്റെ പുറകെ ബാക്കിയുള്ളവർ. ഒറ്റ വരിയായിട്ട് മാത്രമേ മുമ്പോട്ട് വരത്തുള്ളൂ. നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി, രണ്ട് വരി വന്ന് രണ്ടിടത്ത് വീഞ്ഞു കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ വരിയായിട്ട് മുമ്പോട്ട് വരും. ആദ്യം കുഞ്ഞുങ്ങൾ മൂന്ന് പേര്, അത് കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കൾ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ. നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നിങ്ങളുടെ മാസ്ക് മാറ്റാൻ മറക്കരുത്, മാസ്ക് മാറ്റണം. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നടുവിൽ നിൽക്കുന്നതായിരിക്കും, അപ്പവുമായി അവിടെ നിൽക്കുന്നതായിരിക്കും. ഇടത് കയ്യിൽ വലത് കൈ വെച്ച് അപ്പം ഭയഭക്തിയോടെ സ്വീകരിച്ച് ഭക്ഷിക്കണം. അത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഒരച്ഛൻ ട്രേയിൽ വീഞ്ഞുമായി നിൽക്കുന്ന അത്ര ഈ ഭാഗത്ത് നിങ്ങൾ സൂക്ഷ്മതയോടെ ഒരു കപ്പെടുത്ത് നല്ലതുപോലെ വീഞ്ഞ് അത് ഊറ്റി കുടിക്കണം, പൂർണ്ണമായി കുടിക്കണം. അതിനുശേഷം ഒഴിഞ്ഞ കപ്പ് അവിടെ വെച്ചതിന് ശേഷം മാസ്ക് ധരിച്ച് മടങ്ങിപ്പോയി പ്രാർത്ഥനയോടെ സീറ്റിലിരിക്കണം. അതുകൊണ്ട് വളരെ ശാന്തതയോടുകൂടി വളരെ ക്രമീകൃതമായി രീതികളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ആദരവും ഭയഭക്തിയും ഒന്നും കുറയ്ക്കാതെ വളരെ ചിട്ടയായി ആദരവോടെ വന്ന് ഭക്തിയോടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഏതോസം പരിശുദ്ധായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിൽ ജ്വലിപ്പിച്ച് ദൈവത്തോടുള്ള സംസർഗത്തിൽ അന്ത്യത്തോളം നിന്ന് ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. സ്റ്റാൻഡ്. ദാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിൽ ജ്വലിപ്പിച്ച് ദൈവത്തോടുള്ള സംസർഗത്തിൽ അന്ത്യത്തോളം നിന്ന് ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. സ്റ്റാൻഡ്. ദാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നിൽ ജ്വലിപ്പിച്ച് ദൈവത്തോടുള്ള സംസർഗത്തിൽ അന്ത്യത്തോളം നിന്ന് ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ബിഷപ്പ് സെക്രട്ടറി അച്ഛൻ ഹ്രസ്വമായ ദൂത നൽകുന്ന അത്ര. പ്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തോമസ് മാർത്തി മത്യോസ് എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനപ്പെട്ട എം പി യോഹനാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട എ ടി സക്രിയ അച്ഛൻ, ഇടവക വികാരി ബഹുമാനപ്പെട്ട റെൻ സി തോമസ് ജോർജ് അച്ഛൻ, ഇന്ന് കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഭാഗമായി തീരുന്ന പ്രിയപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളു. നോമ്പിൻ്റെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുന്ന ഈ സമയം ഇന്നത്തെ ഹ്രസ്വമായ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാവുന്നു എവൻഗെലിയനായിട്ട് വായിച്ച് കേട്ടത്. അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ്
കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ, നിന്റെ വചനത്തിനായിട്ട് സ്തുതി. നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് നിരന്തരം ഇടപെടണമെന്ന് യേശു മിശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. രൂപാന്തരപ്പെടുത്തുന്ന ഒരു ക്രിസ്തു എന്നുള്ള തലക്കെട്ടായിരുന്നു നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ചയെങ്കിൽ. രുചിയില്ലായ്മയിൽ നിന്ന് രുചിയിലേക്ക് വഴി നടത്തുന്നവൻ, നിറമില്ലായ്മയിൽ നിന്ന് നിറത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നവൻ, അതായിരുന്നു ആദ്യ ആഴ്ചയുടെ ചിന്താവിഷയം. കഴിഞ്ഞ ഞായറാഴ്ച അനുകമ്പയുള്ള ഒരു കർത്താവ്, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്, സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോയവനെ സ്പർശനത്തിലൂടെ സ്പർശന ലോകത്തിലേക്ക് വഴി നടത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് അതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. പാപമോചനത്തിലൂടെ രക്ഷ എന്ന അനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവപുത്രന് അധികാരമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു വേദഭാഗമാകുന്നു ഇത്. സൗഖ്യമെന്ന ഒരു ലേബലിൽ ഉപരിയായിട്ട് രക്ഷ എന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നടക്കുവാൻ ദൈവം സഹായിക്കുന്ന ഒരു അനുഭവം. കഫർനഹൂമിലെ ഒരു ഭവനത്തിൽ യേശു ഉണ്ട് എന്ന് ശ്രുതിയായി. അനേകർ അവിടെ വന്നുകൂടി, അനേക ജീവിതാനുഭവങ്ങൾ അവിടെ വന്നുകൂടി. അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ വീട്ടിലേക്ക് കടപ്പാൻ കഴിയാത്തതുകൊണ്ട് മേൽപ്പുര പൊളിച്ച് താഴേക്ക് ഇറക്കി. യേശു അവനെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ്. ഇത് കണ്ട് വിമർശനാത്മകമായിട്ട് നിൽക്കുന്ന ഒരു ജനക്കൂട്ടവും അവിടെ ഉണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ രക്ഷ എന്ന സന്ദേശത്തെ സംവേദനം ചെയ്യുമ്പോൾ മൂന്ന് കൂട്ടം ആളുകളെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ മൂന്ന് കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആ വീട്ടുടയവൻ തന്നെയാണ്. കഫർനഹൂമിലെ ഒരു ഭവനം, ആ ഭവനം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. യേശുവിൻ്റെ സ്വന്തമുള്ളതാകാം, യേശുവിൻ്റെ സ്നേഹിതനാകാം, ആരുമായിക്കൊള്ളട്ടെ, ഒരു ഭവനം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടു. സ്വന്തം സുരക്ഷിതത്വം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുന്ന ഒരു അനുഭവം. സ്വന്തം ജീവിതം തന്നെ, തൻ്റെ ആയുസ്സിൽ താൻ ഉണ്ടാക്കിയ ഒരു ഭവനമായിരിക്കാം യേശുവിന് വേണ്ടി അവൻ തുറന്നു കൊടുത്തത്. എന്നെ കേൾക്കുന്നവരെ, അവിടെ ആ വീട്ടുടയവന് നഷ്ടം സംഭവിക്കുകയാണ്. അനേക ജനങ്ങൾ വന്നുകൂടി, അത് സന്തോഷമാണ്. എന്നാൽ ഒരുവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവൻ്റെ സുരക്ഷിതത്വം തന്നെ അത് നഷ്ടപ്പെടുത്തി കളയുകയാണ്, ആ ഭവനം പൊളിക്കുകയാണ്. യേശുവിന് വേണ്ടി സ്വന്തം സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വീട്ടുടയവനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ട് യേശു കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രഥമ പങ്കാളിയാണ് ഈ വീട്ടുടയവനെന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി രക്ഷയുടെ വാഹകനാകുവാൻ അവൻ ചേർക്കപ്പെട്ടു. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത്, പേര് പറയാത്ത, മുഖമില്ലാത്ത, അധ്വാനം കൊണ്ട് മാത്രം തിരിച്ചറിഞ്ഞ നാലു പേർ. യേശു അവിടെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് കണ്ട് ഓടിച്ചെന്നതല്ല. യേശു അവിടെ സൗഖ്യപ്പെടുത്തുന്നു കണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങളെ മാത്രം മുന്നോട്ട് വെച്ച് ഓടിച്ചെന്ന ഒരാളല്ല, മറിച്ച് ഈ നാലു പേർ തൻ്റെ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരനൊരു സൗഖ്യം വേണം, അവനൊരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ടുവരുന്ന ഒരു നാലു പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ നാല് പേർക്ക് മുഖമില്ല, ഈ നാല് പേർക്ക് ശബ്ദമില്ല, ഈ നാല് പേരുടെ പേരുകൾ അവിടെ പരാമർശിക്കപ്പെടുന്നില്ല. ഈ നാല് പേരുടെ അധ്വാനം കൊണ്ടാണ്, ക്രിയ കൊണ്ടാണ് അവരെ പരാമർശിക്കപ്പെടുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ അധ്വാനം കൊണ്ട് ദൈവസന്നിധിയിൽ പരാമർശിക്കപ്പെടുവാൻ നാം യോഗ്യരാണ്. ഈ നാല് പേർ ദൈവസന്നിധിയിൽ ഒരു അദൃശ്യ ചാലകങ്ങളാണ്. ഈ നാല് പേർക്ക് ദൈവസന്നിധിയിൽ ഒരുവനെ കൊണ്ടുവരുവാൻ സാധിച്ചുവെങ്കിൽ അവരുടെ ആരുടെയും പേര് പരസ്യപ്പെടുത്തിയിട്ടോ സാക്ഷ്യപ്പെടുത്തിയിട്ടോ ഇല്ല. അദൃശ്യമായ ചാലകങ്ങളാകുന്ന നാല് പേർ, ദ ഇൻവിസിബിൾ ചാനൽ ടുവേർഡ്സ് ക്രൈസ്റ്റ്.
അതാകുന്നു ഈ നാല് പേർക്ക് കൊടുക്കാവുന്ന സുവിശേഷം നൽകുന്ന പേരെന്ന് പറയുന്നത്. ഇന്ന് യേശുവിൻ്റെ രക്ഷാപദ്ധതി യേശു വിവരിക്കുമ്പോൾ ഈ നാലാൾക്കാരും അവിടെ ഉണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് പരീശന്മാരുടെ ഒരു കൂട്ടമാണ്. ലിഖിതമായത് മോശയിലൂടെ ലഭിച്ച ന്യായ പ്രമാണം ലിഖിതമാക്കി അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നൂലാമാലുകളെ എല്ലാം അഴിച്ചു പെറുക്കി കണക്ക് കൂട്ടി എഴുതി ചേർക്കപ്പെട്ട ഒരു കൂട്ടം, അവരാണ് നാല് പേർ. അവർക്ക് ലിഖിതമായതാണ് പ്രധാനം, വരികളാണ് പ്രധാനം. ദൈവത്തെ പരിമിതപ്പെടുത്തി പുസ്തക രൂപത്തിലാക്കി അതിൽ മാത്രം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം. എന്നെ കേൾക്കുന്നവരെ, വരികൾക്കിടയിലൂടെ വായിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കൂ. വേദപുസ്തകത്തെ വായിക്കുമ്പോഴും അക്ഷരികമായല്ല, മറിച്ച് അതിനത് അനുസരിച്ചുള്ള അതിനകത്തുള്ള ഒരു അന്തർധാരയെ മനസ്സിലാക്കുവാൻ, അതിനകത്തുള്ള ആന്തരികമായുള്ള ആത്മീയ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കൂ. ലിഖിതമായത് വിശ്വസിക്കുന്ന, അതിൽ മാത്രം ദൃഢമാകുന്നു, അതിൽ മാത്രമാണ് പ്രധാനം, അത് മാത്രമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടവും ഇവിടെയുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു തൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുക്കുന്നത്. സൗഖ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കൂട്ടങ്ങളുടെ മധ്യത്തിലാണ്. കൊട്ടാമോറിയ മാസമായ ഇടവേയിൽ ഇതിലെവിടെയാണ് നിൽക്കുന്നത് എന്നതുള്ളതാണ് എൻ്റെ ചിന്ത. സ്വന്തം സുരക്ഷിതത്വം പൊളിച്ചു കളഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്ന വീട്ടുടയവൻ്റെ ഭാഗമാണോ നമുക്കുള്ളത്? അതോ അദൃശ്യമായ അപരന് സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചാലകങ്ങളാകുന്ന നാലാളുകളുടെ പക്ഷക്കാരാണോ നാം? അതോ മാറി നിന്ന് രക്ഷയുടെ അനുഭവത്തെ നോക്കി നിന്നുകൊണ്ട് ഇത് രക്ഷയല്ല മറിച്ച് ചങ്ങലയാണ് എന്ന് പറയുന്ന ഒരു പരീശ കൂട്ടത്തിൻ്റെ വക്താക്കളാണോ നാം? ഇപ്രകാരം നാം ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. രക്ഷ എന്ന് പറയുന്നത് വരികൾക്കിടയിലൂടെ വായിക്കുവാൻ സാധിക്കണം. മനസ്സിൻ്റെ തുറവിയാണ് രക്ഷ. യേശു ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഓടിച്ചെല്ലുകയല്ല, ഞാൻ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. മനസ്സിൻ്റെ തുറവി ശോഷിച്ചു പോയാൽ അത് മറവിയായിട്ട് മാറും. ഈ മറവിക്കൊരൽപ്പം ഖനം വച്ചാൽ അത് മരവിപ്പായിട്ട് മാറും. എന്നെ കേൾക്കുന്നവരെ, ഈ നോമ്പുകാലം മരവിപ്പിൻ്റെ അനുഭവമല്ല, സാങ്കത്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു അനുഭവമാണ്. നിസ്സംഗതയുടെ അനുഭവമല്ല, മറിച്ച് അനുകമ്പയോടുകൂടി മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് ചേർക്കുന്ന ഒരനുഭവമായിട്ട് മാറട്ടെ. അപ്രകാരം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്ഷയെ വിവരിക്കുവാൻ അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ നമ്മൾ ഒരുങ്ങി വന്നിരിക്കുകയാണല്ലോ. ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ചിന്ത വളച്ചെന്ന് പകർന്നു. വലിയ നോയമ്പ് കാലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ സഭയായി പ്രധാനമായി യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് നോയമ്പുകൾ നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു, ആരാധിക്കുന്നു. ഒന്ന് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട നോമ്പാണ്. ഡിസംബർ മാസം 1 മുതൽ 25 വരെ ആഗമനകാലം എന്ന് പറയും. അത് നമ്മൾ സഭയായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ് 25 നോയമ്പ്. മറ്റൊന്ന് യേശുവിൻ്റെ ക്രൂശുമരണം, പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, കഷ്ടാനുഭവം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ധ്യാന നിമിഷങ്ങളാണ് 50 ദിവസത്തെ. അത് 50 നോയമ്പ്, വലിയ നോയമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് രണ്ടും നമ്മൾ സഭയായി ആ ദിവസങ്ങൾ കല്യാണങ്ങളൊക്കെ നടത്താൻ സാധാരണ അനുവാദമില്ല, വലിയ ആഘോഷങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. സഭ ആ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുക. അതുകൊണ്ട് 25 നോയമ്പും 50 നോയമ്പും നമ്മൾ ആഘോഷിക്കുന്നു. ഇത് 50 നോയമ്പ് കാലമാണ്. എന്നാൽ വേദോത്സവത്തിൽ പഴയ നിയമത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, പുതിയ നിയമത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സഹോദരി സഭകളൊക്കെ മറ്റു ചില നോമ്പുകളും ആരാധിക്കുന്നുണ്ട്. 1-3 നോയമ്പ് അറിയാം നമുക്ക്, 8 നോയമ്പ് അറിയാം, 15 നോയമ്പ് അറിയാം. ഇതൊക്കെ സഹോദരി സഭകളിലൊക്കെ ആഘോഷിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ പ്രധാനമായി 50 നോയമ്പ്, വലിയ നോയമ്പ് ഇത് കൊണ്ടാടുന്നുണ്ട്. നോയമ്പ് എന്തിനു വേണ്ടി? വേർതിരിക്കപ്പെട്ട ദിവസമാണ് നോയമ്പ്. എന്തിനു വേണ്ടിയാണ് ഈ നോയമ്പ്? നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി വേർതിരിച്ചു തന്ന ദിവസമാണ്. ഇതെല്ലാം നോയമ്പിൻ്റെ അനുഭവം. 1 ഞായറാഴ്ച അച്ഛൻ പറയുകയുണ്ടായി, ഈ നോമ്പ് നമ്മൾ ആചരിക്കുന്നതിലൂടെ
ഒരു രൂപാന്തരം നമ്മളിൽ ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളുടെ ജോലി തിരക്കുകളിൽ നോക്കി അല്പം കൂടെ സമയം ദൈവസ്ഥാനത്തിൽ ഇരിക്കാൻ വേർതിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഒന്ന് വർജിക്കുന്നു. ഏറ്റവും നമുക്ക് മൃഷ്ടാന്ന ഭോജനം ഒരു ഉദാഹരണം മാത്രം. ചില വർജനങ്ങളൊക്കെ, ചില വെടിയലുകളൊക്കെ, ചില ത്യജിക്കലൊക്കെ, ഇതൊക്കെ നോമ്പിൻ്റെ ആചരണമാണ്. കർത്താവിൻ്റെ പീഠാനുഭവത്തോടും മറ്റും താതാത്മ്യപ്പെടുവാൻ അതുകൊണ്ട് രൂപാന്തരം പ്രാപിക്കണം. അച്ഛൻ പറഞ്ഞു, രുചിയില്ല എത്തത് രുചിയുള്ളതായി തീർന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിലേ അത് സാധിക്കത്തുള്ളൂ. വീണ്ടും പറഞ്ഞു, മരവിപ്പുകൾ, കുഷ്ഠം ബാധിച്ച ഒരാളുടെ മരവിപ്പൊക്കെ മാറ്റി ഒരു ദൈവം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ മരവിപ്പുണ്ടെങ്കിൽ, കാണേണ്ടതുപോലെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ, കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ, മരവിപ്പെന്ന് പറയാം. അത് മാറ്റിത്തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ നോമ്പിൽ നമ്മുടെ ആചരണത്തിലൂടെ അത് സാധിക്കണം. ഇന്ന് നമ്മളെ കേൾപ്പിച്ചത് പാപമൊക്കെ മോചിച്ചു തരുന്നൊരു ദൈവം. പാപബോധമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. പാപം മോചിച്ചു എന്ന് അവനോട് പറയുമ്പോൾ അതിൻ്റെ കൂടെ രോഗവും മോചിച്ചു കിട്ടുക. എന്നാൽ അതിനച്ഛൻ പറഞ്ഞു, ഭവനത്തിലൊരു യേശു ദൈവം ഉണ്ടെന്ന് ഉറപ്പാക്കുമ്പോഴാണ് ഇതൊക്കെ സാധിക്കുന്നത്. ഈ നാളുകളിൽ പൂർണ്ണമായി നമുക്ക് ഉറപ്പ് വരുത്തണം. 50 ദിവസത്തെ ആരാധനയിലൂടെ, വർജനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ യേശു നമ്മുടെ ഭവനത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുമാത്രമല്ല, ഈ വർജനത്തിലൂടെ മാത്രമല്ല, ഈ 4 ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരുടെ വിശ്വാസത്തിനൊരു ദൃശ്യതയുണ്ടായിരുന്നു. ആചാരവും അനുഷ്ഠാനമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ദൃശ്യത എന്ന് പറയുന്നത്. അതിലുപരിയായി അവരനെ ചേർത്തുകൊള്ളുന്ന ഉപോഷണവാരമൊക്കെ എന്തിനാ? നമ്മൾ ഭക്ഷണമൊക്കെ വർജിക്കുമ്പോൾ അതിൽ നിന്ന് മിച്ചിക്കുന്ന, അതിൽ നമ്മൾ സേവ് ചെയ്യുന്ന പണം ആകട്ടെ, ഭക്ഷ്യപദാർത്ഥങ്ങളാകട്ടെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. 4 ആളുകൾ പക്ഷപാതക്കാരനെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. കേവലം നോമ്പ് നോക്കുന്നതുകൊണ്ട് മാത്രമായില്ല, മറ്റുള്ളവരെ, എവിടെ വീടുകളിൽ നിരപ്പില്ലാത്ത വീടുകളുണ്ടെങ്കിൽ നിരപ്പ് ഈ നോമ്പുകാലത്ത് സാധിക്കണം. അവരൻ സഹോദരനെ ചേർത്ത് പിടിക്കണം, അയൽപക്കക്കാരനെ ചേർത്ത് പിടിക്കണം, പക്ഷപാതം അല്ലെങ്കിൽ നിസ്സഹായനെ ചേർത്ത് പിടിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് രൂപാന്തരത്തിൻ്റെ കാലമായി തീരട്ടെ. നമ്മൾ ആചരിക്കണം, നിർബന്ധമായും ഞാൻ പറയുന്നു. എന്തെങ്കിലുമൊക്കെ വർജിക്കണം നമ്മൾ, അതൊരു ചിട്ടയാകണം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, സമയമില്ലാത്തതിനെ ഞാൻ പറയുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നോയമ്പ് നോക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ ചിട്ട പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. എന്നാൽ അതുകൊണ്ട് മാത്രം പോരാ, ബിക്കമിങ് മോർ ക്ലോസ് ടു ഗോഡ്, ദൈവത്തോട് കൂടുതൽ അടുക്കുക, അതിന് നോമ്പ് മുഖാന്തരമായി തീരട്ടെ. അതിനായി ദൈവകരങ്ങൾ നമുക്ക് നമ്മയത്തിനെ സമർപ്പിക്കാം. വിശുദ്ധ കുർബാന ഒരു സമർപ്പണമാണ്. രാവിലെ അതിനുള്ള അവസരം നമുക്ക് കർത്താവ് തരുന്നു. മനോഹരമായ ദേവാലയത്തെ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുകയാണ്. കർത്താവേ, നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. കർത്താവേ, നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. സത്യമായിട്ട് നാം ഇത് പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിക്കാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിരിക്കുന്നവർ അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ പിന്നാലെ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറയാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഹൃദയത്തിൻ്റെ തുറവി വിട്ടുകളഞ്ഞപ്പോൾ അത് മറവിയായും, മറവി ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കിയപ്പോൾ മരവിപ്പായും മരണമായും തീർന്നുപോയി. സ്പർശിക്കുന്ന കർത്താവ് തൻ്റെ കരം നീട്ടി നമ്മെ തൊട്ടപ്പോൾ നമ്മുടെ മരവിപ്പ് മാറി ജീവനിലേക്ക് ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം. ഈ കുമ്പസാര പ്രാർത്ഥനേൻ്റെ പിന്നാലെ ഏറ്റുപറയാം. സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി
തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനെ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. അമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് വാത്സല്യമുള്ളവരെ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളോ നമ്മോട് കൂടെ പ്രാർത്ഥിപ്പീ. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളും നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവന്തിയുമായ ശുഭ്രം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
സമാധാനത്തിന് ശേഷം കർണിയുള്ള കർത്താവിന്റെ മുൻഭാഗം നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയോടെ കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധരൂഹായുടെയും ദൃവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ആയിപ്പോഴും തന്നെ സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടെ കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദേവപുത്രന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് മെസ്സിയാതെ മുരാരെഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളും ആയിരിക്കണം. വിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും തിരുസന്ധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയിൽ തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം കമ്പുരാൻ പരിശുദ്ധൻ 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 രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പേര് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെവേനരുളി ചെയ്തോ. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായും അവനെടുത്തു ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീന് തനകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നരളി ചെയ്തോ. നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴുകയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ ഞങ്ങളോട് തിരുമരളി ചെയ്ത് ദേതോ നിങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. കൂലിയേലായി സോ കൂലിയേലായി
ശരീരമായിരിപ്പാൻ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായരുടെ വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവ് വേലിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യരവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, നാലു ഭാഗങ്ങളുള്ള വിശ്വസഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യോസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള സി എസ് എ സി എൻ എ സഭകളുടെ മാർട്ടന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കേ മാർ കോറിലോസ് ജോസഫ് മാർ ഭർന്നവാസ് എന്നീ സഫറിയൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കൈശന്മാർ ശുമാശന്മാർ മുലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിൻ്റെ വിശുദ്ധ രൂഹാട് ദാനങ്ങൾ അവർ കൊടുത്ത് അവരെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വിലയുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീയോർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബിന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നിയോഗിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷകൃത്യയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. യുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
സകലത്തിൻ്റെയും ഉടയവനായ പിതാവിനെ നാം വന്ദിക്കുകയും തൻ്റെ ഏകപുത്രനെ നാം സ്തുതിക്കുകയും ജീവനും വിസ്തിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തോത്രം ചെയ്യുകയും ചെയ്യണം. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ റഷ്യ യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ളതായിട്ട് യുദ്ധം ചില നാളുകളായി നീണ്ടുപോകുന്നു. ധാരാളം നിരപരാധികളായ ആളുകൾ സ്വന്തം രാജ്യം വിട്ട് പാലായനം ചെയ്യേണ്ടി വരുന്നു. സകലം ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു. എത്രയോ പേർ അവിടെ ഇതിനകമായി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കർത്താവേ, യുദ്ധത്തിനൊരർതി ഉണ്ടാകുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ രാജ്യം വലിയൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി, കർത്താവേ, ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുവാൻ, സമാധാനം ഇരു രാജ്യങ്ങൾ തമ്മിൽ നടപ്പിലാകുവാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് ആവശ്യമായ വിവേകവും ദൈവിക ബോധവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം പ്രമാണിച്ചൊക്കെ അവിടെ പോയി പാർത്ത കുഞ്ഞുങ്ങളൊക്കെ അവരവരുടെ നാടുകളിലെയൊക്കെ സുരക്ഷിതരായി മടങ്ങിയെത്തുവാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്ത് മടങ്ങി വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവർക്ക് വേണ്ടി വിലപിച്ചിരുന്ന മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കോവിഡിൻ്റെ വ്യാപനം മൂലം ഇപ്പോഴും വൈഷമ്യത്തിനും ബുദ്ധിമുട്ടിലൊക്കെ അങ്ങനെയായി ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായ ദൈവം നമ്മളെ വിടുവിച്ചു, ആയുസ്സും ആരോഗ്യം തന്ന് നമ്മളെ ഈ കാലഘട്ടത്തിലാക്കിയിരിക്കുന്നു. ദൈവമേ, ഇപ്പോഴും അതുമൂലം ദുരിതം അനുഭവിക്കുന്നവരുണ്ടാവാം, രോഗബാധിതരായി കഴിയുന്നവരുണ്ടാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടിനെക്കുറിച്ച് ദുഃഖിക്കുന്നവരുണ്ടാവാം. കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവർ, മാനസികമായ സംഘർഷത്തിൽ കഴിയുന്നവർ, അങ്ങനെയൊക്കെ വൈഷമ്യത്തിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ടാവാം. കർത്താവേ, കരുണ തോന്നണമേ, സൗഖ്യം കൊടുക്കണമേ. ഈ നാളുകളിലൊക്കെ അതിൽ നിന്നൊക്കെ അല്പം മോചനം നേടുവാൻ ദൈവം കൃപ ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് ദൈവമേ, കരുണ തോന്നി പൂർണ്ണമായി പകർച്ചവ്യാധി ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാശ്വതമായ സുരക്ഷിതമായ ഒരു ഭരണ സംവിധാനം എല്ലായിടങ്ങളിലും ഉണ്ടാകുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ മാർത്തോമാസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെത്രാപൊരുത്ത തിരുമേനി സഫറൻ, മെത്രാപൊരുത്ത തിരുമേനിമാർ, മറ്റേ തിരുമേനിമാർ, പട്ടക്കാർ, സുവിശേഷർ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ചുങ്കനോ മാവേലി ഗിരഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭദ്രാസന പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്ന ദൈവർമ്മയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇടവകയെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. താവേ, എത്രത്തോളം നൽകിയ കൃപകൾക്കായി ഞങ്ങളുടെ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. താവേ, അവിടുത്തെ കൃപ ഒന്ന് മാത്രം ഒന്ന് സമ്മതിപ്പാനുള്ള വിനയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലായ്മയെന്ന് ഞങ്ങളെ നടത്തിയ ദൈവം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പലവിധത്തിൽ ഈ നിർമ്മാണത്തിലൊക്കെ സഹകരിച്ച് എല്ലാവർക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പണം നൽകി സഹായിച്ചവരുണ്ട്, അവരുടെ ആരോഗ്യം ഇതിനു വേണ്ടി ചെലവഴിച്ചവരുണ്ട്, കായിക അധ്വാനം നൽകിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളിലൊക്കെ അനുഗ്രഹകരമായ നേതൃത്വം നൽകിയിട വിഹാരി അച്ഛനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അനുഗ്രഹകരമായ ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് ജോയിഷ് അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവ ചുമതലക്കാരെ എല്ലാവരെയും ഓർക്കാം. ഇടവ ശുശ്രൂഷന് വേണ്ടി ഇടവേരെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോട് സഹകരിച്ചത് സാധ്യമാക്കി തീർത്ത വലിയ കരുണയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഇതിൻ്റെ പണിയിലൊക്കെ ഏർപ്പെട്ട എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എത്രയോ പേരുടെ അധ്വാനം, ഇതൊക്കെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ആരാധനയിലായിരിക്കുന്ന അമ്മയൊക്കെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം. പ്രിയപ്പെട്ട എം പി യോഹനാനച്ചന് വേണ്ടി, കൊച്ചമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിദേശത്ത് നാട്ടിലെത്തി ശുശ്രൂഷകൾ സംബന്ധിപ്പാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട ടി സെക്രട്ടറി അച്ഛനെ, കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ബിഷപ്പ് സെക്രട്ടറി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. സെമിനാരിൽ പഠിക്കുന്ന ലിബിന് വേണ്ടി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലും ഒക്കെ ദൂരെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. പഠനം പ്രമാണിച്ചോ ജോലി പ്രമാണിച്ചോ പോയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. വ്യക്തികളായി കുടുംബങ്ങളായി നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം ശാന്തമായ ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ ദുഷ്ടമേ, എന്നോട് നാളെ രാജ്യവും ശക്തിയും മാത്രം ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭവമായിരിക്കുന്നു, ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ലേഖമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഇതുണ്ടാകുന്നതുമായ സ്വരത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. കർത്താവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി.
പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. കർത്താവേ കാണപ്പെടാത്തന വരുത്തി നീട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗ്രതായി വിശമുറിക്കപ്പെടുകയും ചെന്തപ്പെടുകയും ചെയ്ത വിരമതിക്കാവുന്നതല്ലാത്ത തിരുശരീരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ ശുദ്ധമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകളോ വിശ്വസിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും ഇവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായ കാകൃതാൻ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളൂ. Thank you.
Thank you.
സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത നിന്റെ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും പ്രതിപകരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ എല്ലാം ജീവനും രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരക്തങ്ങളെ കൈക്കൊണ്ടതിനാണ് ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ രൂഹമായിട്ട് കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യമുതലുള്ള നിന്റെ സർവവിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴിവരായ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലവേ ഞങ്ങൾ നടക്കുന്നു.
കൃതവും കരകളും നേൻസപായ പിടിപാകണമേ ഞങ്ങളുടെ കടങ്ങൾ കുറവുകളും നീ ഓർത്തിടരുതേ മേൽപെട്ടാടുകളിൽ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണി എന്നും സ്വർഗം അനുഭവിപ്പിനരുളിടണമേ നമുക്ക് വാത്സല്യമുള്ളവരെ പരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിനെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധേ മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന ശ്രീമയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമായ മാമോദീസായ അത്മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ ഉറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമായടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ആരാധനയിൽ വ്യാപരിച്ച വലിയ ദൈവർവയെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ഇടവകയുടെ സെക്രട്ടറി പരസ്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, പരസ്യങ്ങൾ പ്രസ്താവിച്ചുകൊള്ളട്ടെ. അടുത്ത ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയും ജന്മദിന വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷയും ഉണ്ടായിരിക്കും. റെവറൻ്റ് എം ബി യോഹന്നാനച്ചൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാപഭോജനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യം എന്നത്രേ സഭയെ നിശ്ചയിച്ചിരിക്കുന്ന ഇന്നത്തെ ചിന്താവിഷയം. ഇന്നത്തെ ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുന്ന ഏവരോടുമുള്ള ഇടവേളയുടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട
ഭദ്രാസനാധീപൻ റൈറ്റർ റവറൻ തോമസ് മാർ തിമത്യോസ് തിരുമേനി, ബഹുമാനപ്പെട്ട എം ബി ഓ അനനച്ചൻ, എ ടി സക്കരി അച്ഛൻ, ജിജോ ദാനിയൽ അച്ഛൻ എന്നിവരുടെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹമായി കരുതുന്നു. തിരുമേനി ഇടവയോട് കാണിക്കുന്ന താല്പര്യം, സ്നേഹം, കരുതൽ എന്നിവ ഏറ്റവും സ്മരണീയമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കൂടാതെ പള്ളിക്കൂതാശ ഏറ്റവും അനുഗ്രഹമായി തീർത്ത് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കൂടാതെ റവറൻ എം ബി ഓ എൻ അച്ഛൻ കുടുംബം, എ ടി സക്കരി അച്ഛൻ കുടുംബം, ജ്യോതാനിൽ അച്ഛൻ എന്നിവരുള്ള ഇടവേളയുടെ സ്നേഹവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. സ്തോത്രപ്രാർത്ഥന ശുശ്രൂഷ. ഇന്ന് വൈകുന്നേരം 6:30 പള്ളിയിൽ വെച്ച് സ്തോത്രപ്രാർത്ഥന ശുശ്രൂഷ ഉണ്ടായിരിക്കും. റവറൻ എ ടി സക്കരി അച്ഛൻ നേതൃത്വം നൽകും. ഒത്തുകൂടൽ ഓർമ്മച്ചപ്പ് നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഒത്തുകൂടൽ ഓർമ്മച്ചപ്പ് എന്ന കൂട്ടായ്മ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഭവനങ്ങളിൽ നിന്നുള്ള ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടുള്ള ക്രമീകരണം ഏവരും ചെയ്യണമേ. ബഹുമാനപ്പെട്ട എം ബി ഒ എൻ അച്ഛൻ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകും. പടക 15:03 ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 പടക് എന്ന പരിപാടി ഉണ്ടായിരിക്കും. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നേതൃത്വം നൽകും. മുകളിൽ പറഞ്ഞ എല്ലാ കൂട്ടായ്മയ്ക്കും എല്ലാ ഇടവചനങ്ങളും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നോയമ്പ് സന്ധ്യാരാധന 16:03 ബുധനാഴ്ച മുതൽ സന്ധ്യാരാധന പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സമയം വൈകുന്നേരം 7:00 മുതൽ. ദീപശിഖ കൂതാശ പൊതുസമ്മേളനം. കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന നമ്മുടെ ദീപശിഖ പ്രയാണം കൂതാശ പൊതുസമ്മേളനം ഏറ്റവും അനുഗ്രഹമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഭിമന്യ തോമസ് തിരുമേനി, എം ബി ഒ എൻ അച്ഛൻ കുടുംബം, വികാരി ജനറൽമാർ, എം പി, സഭയിലെ അച്ഛന്മാർ, വിശിഷ്ട വ്യക്തികൾ, ഇടവികാരി കുടുംബം, ഇടവജനങ്ങൾ, അതിഥികൾ, ചുമതലക്കാർ, കമ്മിറ്റിക്കാർ, യുവജനങ്ങൾ എല്ലാവരോടുമുള്ള ഇടവേളയുടെ നന്ദിയും സ്നേഹവും കടപ്പാട് ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. സ്വർണ്ണസ്തോത്രാഴ്ച. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സ്വർണ്ണസ്തോത്രാഴ്ചയിൽ പങ്കെടുത്തവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇനിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട്. ലഭിച്ച സ്തോത്രാഴ്ചയിൽ സ്വർണമായി 253,200 രൂപയും ക്യാഷായി 28,800 രൂപയും ആകെ 280,000 രൂപ ലഭിച്ചു. തിരുത്ത്. കൂതാശ പൊതുസമ്മേളനത്തിൽ വായിച്ച റിപ്പോർട്ടിലൊരു തിരുത്ത് അവിടെ വായിച്ചുകൊള്ളട്ടെ. 1949 മാത്യുസ് മാർ അത്താനിയസ് തിരുമേനി കോട്ടപ്രദേശം സന്ദർശിച്ച 30% സ്ഥലം കൊച്ചേത്തെ ശ്രീ ഇടുക്കള ദാവിദിൻ്റെ കൈവശത്ത് നിന്ന് സന്നദ്ധ സുവിശേഷ സംഘത്തിന് വേണ്ടി എഴുതി വാങ്ങിച്ചു. സ്ഥലത്തൊരു ചാപ്പൽ പണിയാനുള്ള ക്രമീകരണം നടത്തി. ഇത് റിപ്പോർട്ട് രേഖപ്പെടുത്താൻ കഴിയാഞ്ഞതിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പുതിയ കുർബാന. ആദ്യ കുർബാന കൈക്കൊണ്ട ചെറുമേൽ ജോർജ് ഷെമേൽ ലിസി എന്നിവരുടെ മകൻ ജെസിൻ ജോർജ്, മകൻ മേന്താനത്തെ എം എസ് ജോൺ, സിനി ജോൺ എന്നിവരുടെ മകൾ മറിയം ജോൺ, വല്ലികാല കോശി ജോർജ്, ഷേർലി കോശി എന്നിവരുടെ മകൻ അരുൺ കോശി, ജോസഫ് എന്നിവരോടുള്ള ഇടവേയുടെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ഭക്ഷണം ക്രമീകരിച്ചത് ഈ കുടുംബങ്ങളോട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. മെമൻറ്റോ പൊന്നാട. നമ്മുടെ ദേവാലയ കൂതാശയോടനുബന്ധിച്ച് ഇടവേയിൽ 70 വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾക്ക് പൊന്നാടയും എല്ലാ കുടുംബങ്ങൾക്കുള്ള മെമൻറ്റോയും ശുശ്രൂഷാനന്ദനും കൂടുന്ന സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. ഏവരും അത് ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ചർച്ച് കൺസ്ട്രക്ഷൻ. ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാനിച്ചുവെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ അവസാനിച്ചില്ല. കുടിശ്ശിക, വാഗ്ദാനം, മാസവരി, തുണി മുതലായ ഐറ്റംസിൽ കുടിശ്ശിക കൊടുക്കാനുള്ളവർ കൊടുത്തു തീർക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഭവന നിർമ്മാണം. ഇടവയെ നിർമ്മിച്ചു കൊടുക്കുന്ന ഭവനത്തിൻ്റെ നിർമ്മാണം വേഗത്തിൽ നടക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിലേറ്റവും താല്പര്യം കാണിച്ച റവറൻ എ ടി സക്കരി അച്ചോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. കൊയർ. ഗായക സംഘത്തിന് ആവശ്യമായ പരിശീലനം നൽകി കൊയറിനെ സജ്ജമാക്കിയ ഫേബ കൊച്ചമ്മയോടുള്ള കൊയറിൻ്റെയും ഇടവേയുടെയും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വിശുദ്ധ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഏവരോടുള്ള ഇടവേയുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ആഴ്ചകളിൽ ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടിയവരോടും വിശിഷ്യ ഇന്നത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കെടുത്തവരോടുള്ള ഇടവേയുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓർഗൻ വായിച്ച് സഹായിച്ചത് നമ്മുടെ പ്രിയ ബിനു ജോൺ അച്ഛൻ്റെ മകൻ നവീനാണ്. പ്രത്യേകമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേവാലയം പൂർത്തീകരിക്കുന്നതിന് ദൈവം തുണച്ചു. പ്രിയമുള്ളവരെ, ഇതൊക്കെ സത്യമാണോ എന്ന് ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഒന്ന് കാണുന്നത് സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്.
ദൈവം നമ്പരാൻ നമ്മുടെ കൊച്ചാഗ്രഹങ്ങളെ എത്രത്തോളമൊക്കെ സഫലമാക്കിയല്ലോ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു, ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. നമ്മൾ നന്നായി പ്രാർത്ഥിക്കേണ്ട വേളയാണ്, ദൈവനാമം മഹത്വമെടുത്ത ഒരു വേളയിൽ. അതുപോലെ തന്നെ വലിയ പോരാട്ടങ്ങളുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം, ഒറ്റക്കെട്ടായി ദൈവസന്ധിയിൽ നമുക്ക് അടുത്ത് വരണം. ഇനിയും അടുത്ത 3 ദിവസങ്ങൾ, ഇന്ന് വൈകുന്നേരം മുതൽ 3 ദിവസങ്ങൾ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള, വളരെ പ്രത്യേകതയുള്ള 3 പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ വളരെ ഗൗരവമായി എടുക്കണം. ഇന്ന് സന്ധ്യയിൽ എല്ലാവരും 6:30 എന്നാണല്ലോ പറഞ്ഞത് അല്ലേ, 6:30 നമ്മുടെ ഒരു താങ്ക്സ് ഗിവിങ് സർവീസാണ്. ദൈവസന്നിധിയിൽ ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഇടവകയായി എല്ലാവരും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന എല്ലാവരും ഇന്ന് കടന്നു വരണം. 6:30 ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവസന്നിധിയിൽ മുഴുങ്കാലുകളെ മടക്കി എൻ്റെ കർത്താവെ നന്ദി എന്നൊന്ന് പറയുവാൻ നമ്മൾ ഒരുമിച്ച് കൂടി വരികയാണ്. 2, നാളെ ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ ഒരു വളരെ ഇൻഫോമലായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ടൈമാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിച്ചതുപോലെ കുറച്ച് നേരം വർത്തമാനം പറയാൻ വേണ്ടിയാണ്. വർത്തമാനം പറയാ ഇന്ന് വളരെ സന്തോഷകരമായ വർത്തമാനം മാത്രം. ഇന്നലെകൾ ദൈവം നടത്തിയത് ഒന്ന് പറയുന്നതിന്, അന്യോന്യം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ ജീവിതങ്ങളെ ഒന്ന് ഓർക്കുന്നതിന്, ഇതിനിടയിൽ നടന്ന കൊച്ചു വെച്ച തമാശ സംഭവങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുന്നതിന്, കുറച്ച് നേരം ചിരിക്കുന്നതിന്, ഒരുമിച്ച് സ്തോത്രത്തിൻ്റെ കണ്ണുനീർ ദൈവസന്ധിയിൽ ഒഴുക്കുന്നതിന്, ഒരുമിച്ച് അല്പം ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ കൂടി വരുന്നൊരു ഒരു കൂടിവരവാണ് ഓർമ്മച്ചപ്പ്. ബഹുമാനപ്പെട്ട MP യോഹന്നാനച്ചന് നേതൃത്വം നൽകുന്നല്ലോ. പ്രത്യേകമായി നിങ്ങളെല്ലാവരും ഒരുങ്ങി വരണം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കലാപരിപാടികൾ, ഒത്തിരി പ്രോഗ്രാം ഒന്നും പറ്റത്തില്ല, പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും 1-2 പ്രോഗ്രാംസൊക്കെ ഇടയ്ക്ക് നടത്തുന്നതും ഏറ്റവും സന്തോഷകരമായിരിക്കും. ഒരു ഫെലോഷിപ്പ് ടൈമാണ്, അതിൻ്റെ സ്പിരിറ്റിൽ നിങ്ങളെല്ലാവരും കടന്നു വരണം. ഇനിയും എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് എൻ്റെ കൺവീനറിൻ്റെ പക്കൽ പേരുകൾ നൽകണം. ഏറ്റവും മീനിങ് ഫുൾ ആയി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച നമുക്ക് ഏവർക്കും, നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ഫാദർ ബോബി ജോസ് കട്ടിക്കാടച്ചൻ, പടക് നമ്മുടെ ഫിഷ് സെയിലിൻ്റെ പേരായിരുന്നു അല്ലേ. തീർച്ചയായും പടക് കർത്താവ് ഉപയോഗിച്ചത് വചനം പറയുന്നതിനൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ദൈവവചന കേൾവിക്കായി നോമ്പിൻ്റെ നമസ്കാരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കത് ക്രമീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ, ഒരു നവീകരണ ധ്യാനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ബോബി ജോസ് കട്ടിക്കാടച്ചൻ ധ്യാനത്തിന് നേതൃത്വം നൽകും. 6:30 നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കുന്നതിന്, ധ്യാനിക്കുന്നതിന് ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ പള്ളിയിൽ വെച്ച് സന്ധ്യാ നമസ്കാരം ക്രമീകരിക്കുന്നതാണ്. 7:00 ഈ ശുശ്രൂഷകളിലൊക്കെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. നമ്മുടെ ഭവന നിർമ്മാണ പ്രൊജക്റ്റിലേക്ക് ഇത്തവണത്തെ നോമ്പിൻ്റെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ സ്തോത്ര കാഴ്ചകൾ നമ്മളതിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ്. രുചി വെടിയുക, രുചി പകരുക എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കുവാൻ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനുശേഷം ഒരു ചെറിയ സമ്മേളനമുണ്ട്. അഭിമുഖ തിരുമേനി അതിന് നേതൃത്വം നൽകും. ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിനായി നമുക്ക് പിരിയാം. എല്ലാവർക്കും സ്നാക്സും ജ്യൂസും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം എത്രയും വേഗം തന്നെ ആലയത്തിനുള്ളിലേക്ക് മടങ്ങി വരണം. ദൈവം നമ്പുരാൻ ഈ കൂടി അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും, കടന്നു വന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവം നമ്മെ സഹായിക്കട്ടെ.